അവൻ എന്നോട് സ്നേഹത്തിൽ സ്നേഹത്തിലൊട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും ഈശോ ഈ വചനം പറയുന്നത് എന്താണ് മറ്റൊരു പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ ഒത്തിരി അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന്റെ ഉത്തരവാദിത്തം മാർക്കുള്ളതാണ് ദൈവത്തിനുള്ളതാണല്ലേ അവൻ എന്നോട് സ്നേഹത്തിലൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ദൈവത്തെ സ്നേഹിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും അല്ലെ ആ ഒരു സുരക്ഷിതത്വം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും നമ്മൾ എപ്പോഴും ദൈവവിചാരത്തോടെ നമ്മളിപ്പോ സ മനുഷ്യരാണ് എപ്പോഴും ദൈവത്തെ കൂടെ ആയിരിക്കണമെന്നില്ല പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ആ ഒരു ചിന്ത എന്നെ കാണുന്നൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ സങ്കടങ്ങളില് കണ്ണുനീരില് എൻ്റെ നിന്ദനങ്ങളില് ഞാൻ അപമാനിക്കപ്പെടുമ്പോ ഞാൻ അവഗണിക്കപ്പെടുമ്പോ ഞാൻ പരാജയപ്പെടുമ്പോ ഒക്കെ ഈ ഒരു ചിന്ത നമ്മളെ കൂടെ എപ്പോഴും എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അതിജീവനത്തിന് ഒരു പ്രത്യേകമായ കരുത്തുണ്ടാവും ഉണ്ടാവോ ഉണ്ടാവും എന്നുള്ളതില് നൂറു ശതമാനം ഉറപ്പാണ് കാരണം മനുഷ്യരെപ്പോഴും ആരെയും പ്രമോട്ട് ചെയ്യുന്നില്ല അല്ലെ മനുഷ്യന്റെ ഉള്ളില് വലിയൊരു അസൂയയുടെയും ഭിന്നതയുടെയും കലഹത്തിന് കാരണം മനുഷ്യൻ ജഠികരാണ് ജഡത്തിന്റെ ആത്മാവിന്റെ പ്രവണതയ്ക്ക് അനുസരിച്ച് ജഡത്തെ ഉപയോഗി ജഡത്തെ നിലനിർത്തുവാൻ സാധിക്കുള്ളൂ പക്ഷെ ആത്മാവിന്റെ ആ കൃപക്കനുസരിച്ചിട്ടാണെങ്കിൽ മാത്രമേ ആത്മാവിന്റെ പ്രവണതയ്ക്കനുസരിച്ച് നമ്മളെ സഹായിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും പറ്റൂ ഇപ്പൊ നമുക്കറിയാലോ നമുക്ക് ഒരു വ്യക്തിയോട് അസൂയ തോന്നുന്നതിൻ്റെ കാര്യം എന്താണ് ഏർ അസൂയ തോന്നാറില്ല ആർക്കും എനിക്ക് തോന്നിട്ടുണ്ട് കാരണം നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടാൻ ബ്രേക്ക് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഭയങ്കരമായി നല്ല രീതിയിൽ അവരുടെ ആ ജീവിതം ആസ്വദിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അർഹത അർഹതയില്ലാതിരുന്നിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ലാതൊക്കെ അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത് അസൂയല്ലേ അല്ലെ നമ്മൾ എത്ര പ്രേയർഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ പോലും നമുക്കൊരു ഒരു പരാതിയും നമുക്കതിൽ തന്നെ മറ്റൊരു ചിന്ത വരുന്നതാണ് ഈ അസൂയ അപ്പോ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴും ഉണ്ട് എല്ലാ വിശുദ്ധർക്കും ഇങ്ങനെ ഒരു ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് നമ്മള് പച്ചയായ മനുഷ്യരാ നമ്മള് വിശുദ്ധിയുടെ പൂർണതയിൽ ഒരു ചില്ലും ഉള്ളിൽ കയറി ജീവിക്കുന്ന മനുഷ്യരൊന്നും അല്ല അല്ലെ അങ്ങനെ നമ്മറിയാം ഇപ്പൊ നമ്മളിപ്പോ അങ്ങനെ വിശുദ്ധമായ ചിന്തകൾ നമ്മളിൽ നിലനിർത്തുമ്പോ ചിലപ്പോ നമ്മുടെ കൂടെയുള്ള ഒരു ആ ഒരു ചില്ലും കൂടെ നമുക്ക് പണിയണം എന്ന് പറഞ്ഞു നമ്മളെ കളിയാക്കാറില്ലേ ഏകും ഏ ആ എന്താണ് നമ്മള് നമ്മള് അങ്ങനെ ആഗ്രഹിക്കുമ്പോ തന്നെ നമ്മളെ ഡൗൺ ചെയ്യാനായിട്ട് നമ്മളെ എന്താണ് കളിയാക്കാനും നിഷേധിക്കാനും നിന്ദിക്കാനും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ആൾക്കാരുണ്ട് പുറമേയുള്ള ആൾക്കാരെക്കാൾ അധികം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെ നമ്മൾ ചേർന്നിരിക്കുന്നവരുണ്ടാവും നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവും ഒക്കെ ഉണ്ടാവും ആ വീട്ടിൽ തന്നെ ഉണ്ട് ആ അപ്പൊ അത് എന്താന്ന് വെച്ചാല് എന്താണ് നമുക്കിപ്പോ നമുക്കിപ്പോ ഒരു കൃപ കിട്ടി പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവരോ നമ്മളോട് ചേർന്നിരിക്കുന്നവരോ അത് സ്വീകരിക്കുന്നില്ല അല്ലെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് എന്ത് തോന്നും നമുക്ക് നമുക്കെന്ത് തോന്നും ഏഹ് വിഷമം തോന്നും അല്ലേ ഏഹ് വിഷമം തോന്നും കാരണം നമുക്കറിയാം ഇത് ഞാൻ ഒറ്റക്ക് ചെയ്യുന്നതല്ല ഇത് എന്നിൽ കൂടി ദൈവം ചെയ്യിപ്പിക്കുന്നതാണ് നല്ല ബോധ്യത്തോടു കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ പക്ഷെ നമ്മളെ കാണുന്നവര് നമ്മളെ കേൾക്കുന്നവര് നമ്മളുടെ സഹായത്തിലോ സാന്നിധ്യത്തിലോ സ്വാധീനത്തിലോ ആയിരിക്കുന്നവര് ഒരിക്കൽ പോലും ഒരു ഒരു പത്ത് ശതമാനം പോലും അവർ ആത്മാർത്ഥമായി അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ ആ അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ആത്മീയ നിലനിൽപ്പ് മുന്നോട്ട് പോകുന്നത് അതാണ് ആ അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ അതാണ് ആ ഒരു കൃപ അതായത് നമ്മളുടെ കാര്യത്തിൽ ഒരു ചിന്തയും പദ്ധതിയും വിചാരമൊക്കെ ഉണ്ടല്ലോ ആ ദൈവം അതുപോലെ നടത്തട്ടെ എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഏത് വരത്തിലാണ് ആയിരിക്കുന്നത് അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടിനില്ക്കുന്നതിനാൽ എന്ന വചനത്തോട് ഞാനും നിങ്ങളൊക്കെ ഒട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുപോലെ ചേർന്ന് നിൽക്കുക ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം വിശ്വാസത്തിലും വിശുദ്ധിയിലൊക്കെ ജീവിക്കുകയാണ് അപ്പൊ ചേർന്ന് നിൽക്കുവാനുള്ള സാഹചര്യങ്ങള് നമുക്ക് ചുറ്റുമില്ല പക്ഷെ നമുക്ക് ചേർന്ന് നിന്നേ മതിയാകൂ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടല്ലോ ഒരു അധ്വാനം അല്ലേ ആ ഒരു ആ ഒരു അധ്വാനത്തെയാണ് കർത്താവ് വിലമതിക്കുന്നത് മനസ്സിലായോ ഏ ക്ലിയറായി അവരോട് അവര് പറയുന്നതോ എടുക്കുന്നതോ ഒന്നും വലിയ ആക്കുന്നില്ല കാര്യങ്ങളെ എന്നെ വിളിച്ച ദൈവം എന്നോട് പ്രവർത്തിക്കുന്നത് പോലെ അല്ലെ ഞാൻ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ചെയ്യുന്നതിലാണ് എൻ്റെ ആനന്ദം എൻ്റെ ഒരു നിലനിൽപ്പ് എൻ്റെ സംരക്ഷണം എന്ന് വിശ്വസിക്കുന്ന ഒരുവൻ പോലും ഇന്ന് വരെ നശിഞ്ഞു പോയിട്ടില്ല അല്ലെ അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുവൻ പോലും നശിഞ്ഞു പോകരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം അപ്പോ വിശ്വസിക്കണമെങ്കിൽ കുറച്ചൊക്കെ എന്തുണ്ടാവണം സങ്കടങ്ങളും വേദനകളൊക്കെ അനുഭവിച്ചു പോകും കാരണം ഇവിടെ ഈശോ ജനിച്ചത് മുതൽ മരണം വരെ ഒന്നും സഹിക്കാതെയോ ഒന്നും അനുഭവിക്കാതെയോ ഒന്നും അല്ലല്ലോ കടന്നു പോയത് അപ്പൊ നമുക്കതിന്റെ ഒരു ഷെയർ ഉണ്ട് ആ ഷെയർ നമ്മൾ ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുകയല്ല ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കുക അപ്പൊ ചിലപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളോട് സ്നേഹത്തോടെ നിൽക്കുന്നവര് നമ്മളെ മാനസികമായി തളർത്തി കഴിയുമ്പോ നമ്മള് എന്തോർക്കണം ഈശോയെ ഓർക്കണം ഈശോയെ ഓർക്കുമ്പോ നമുക്കറിയാം ചുമനം കൊണ്ട് ഒറ്റ കൊടുത്തതും തള്ളിപ്പറഞ്ഞതും അല്ലേ ഇട്ടച്ച് പോയവരുമായ ശിഷ്യകനുണ്ട് അല്ലെ പിന്നെന്താ ഈശോയിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിച്ച ഒരുപാട് മനുഷ്യർ തന്നെയാണ് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ച് ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിൽ ഈശോയെ വളരെ മോശക്കാരനാക്കി നിന്ദിച്ച് അപമാനിച്ചു കൊണ്ട് നിർത്തിയിട്ട് അവനെ ക്രൂഷിക്കുക എന്ന് പറയിപ്പിച്ചത് െ ഇതൊക്കെ ഒരു മനുഷ്യൻ കടന്നുപോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ ഒരു കണ്ടിന്യൂഷനാണ് അല്ലെ അത് നമ്മൾ പിന്തുടരണം ഈശോയും അതാണ് ഈശോ പറഞ്ഞത് എന്നെ അനുഗമിക്കുന്നതിൽ എന്തുകൊണ്ട് വരാനാ പറയണത് അവന്റെ ആ പക്ഷെ ഈശോയുടെ കുരിശിന്റെ ഭാരം ഒന്നും നമ്മുടെ കുരുഷന് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം അല്ലെ ഏ ആ ഈശോ എടുത്ത പുരുഷന്റെ ഭാരത്തിന്റെ ഒരു ഏറ്റവും ചെറിയ ആ തൊണ്ട് പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മുടെ കുരിശിനെ വളരെ നമ്മളിപ്പോ അതേ പറ്റി പരാതി പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വിചാരിക്കും എന്നാ ശരിയെന്നീ കുരിശ് മാറ്റിട്ട് വേറെ കുറിച്ച് വരാൻ പറഞ്ഞ അപ്പൊ നമ്മൾ ഒരു വേണ്ട ആദ്യം തന്ന കുരിശാണ് ഇത്തിരി കൂടി ബെറ്റർ എന്ന് പറയും അല്ലെ ഏ അതൊക്കെ ഇത് എന്താ ദൈവത്തിന് അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ കാരണം നമ്മളുടെ ആണ് ദൈവം അല്ലേ ഏ േറ്ററിന് കൃത്യമായി നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന പോലെ മറ്റൊരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ അറിയില്ല അതാദ്യം നമ്മൾ സംബന്ധിച്ചു കൊടുത്തേ മതിയാവും അങ്ങനെയാണ് അവൻ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ദൈവികമായ ചിന്തയും ആ ഒരു പ്രചോദനമൊക്കെ കിട്ടുന്നത് അല്ലെ ലോകത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ സമയം പോലും ഈ സമയങ്ങൾ പോലും അതായത് ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് കർത്താവ് എല്ലാ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇങ്ങനെ അന്വേഷണത്തില അല്ലെ ചിലപ്പോ ദൈവത്തെ ഒരുപാട് നിന്ദിച്ചഹേളിച്ചവരായിരിക്കും ചിലപ്പോ ഇന്ന് ഇന്നത്തെ ദിവസം ഈശോയുടെ ആ ഹൃദയ സ്നേഹത്തോട് ഐക്യപ്പെടാൻ ദൈവ ഇടയാക്കുന്നെങ്കിലോ അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാ ഉണ്ടാവുന്നുണ്ടല്ലോ ഓരോ ദിവസവും എന്തോരം വാർത്തകളാണ് നമുക്ക് ചുറ്റും കാണുന്നത് അല്ലെ അപ്പോ ഈ ലോകത്ത് ശരിക്കും പറഞ്ഞ തിന്മയാണോ ഏറ്റവും കൂടുതൽ എന്ന് നമ്മള് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സമ്മതിച്ചു കൊടുക്കും കാരണം തിന്മയാണ് ഏറ്റവും കൂടുതൽ പക്ഷെ സൈലന്റ് ആയിട്ട് വളരുന്ന ഒരുപാട് നന്മകളുണ്ട് പലരും അത് പ്രകടിപ്പിക്കുന്നില്ല പലരും അത് പ്രഘോഷിക്കുന്നില്ല അതുകൊണ്ടാണ് എന്ത് തിന്മയാണ് വളരുന്നതെന്ന് പക്ഷെ ശരിക്കും പറഞ്ഞ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുഷ്ടിയോടുകൂടെ വളരുന്നത് നന്മ തന്നെയാണ് അല്ലേ അന്നേല നിന്ന് പോണ പക്ഷെ ഇന്ന് നമ്മൾ ചുറ്റും നോക്കി കഴിഞ്ഞാൽ വാർത്തകളും പ്രവൃത്തികളും ചിന്തകളും മീഡിയകളും അല്ലാതും ഇല്ലാത്തതൊക്കെ കൂടി നമ്മളെ അറിയിക്കുന്ന എന്താണ് ലോകത്തിന്റെ തിന്മകളെയാണ് അതുകൊണ്ട് എന്താ ദൈവം ഈ ഭൂമിയിലെ കുറിച്ച് ഒരു ദൈവത്തിന് ഒരു കണ്ണില്ല കാതില്ല ദൈവം വെറും പൊട്ടക്കണ്ണനാണെന്നൊക്കെ വിളിച്ചു പറയുന്നൊരു കാര്യം എന്താ നന്മ വളരുന്നത് അതായത് ഈശോ പറയുന്നുണ്ടല്ലോ അവസാനം വരെ എന്താ ചെയ്യണത് കളകളുടെ ഇടയിൽ തന്നെയാണ് വിളകളും നിൽക്കുന്നത് ഒരുമിച്ച് പറിച്ചു കളയാം എന്നാ പറയണത് കാരണം എന്താ ഏർ പതിരും കതിരും ഒരുമിച്ച് വളരാൻ അനുവദിക്കുന്ന എന്താ ഈ പതിരിന് വരാൻ സാധ്യതയുണ്ട് പതിര് കതിര് കതിരിന് ഏർ ഇളക്കം കത്തി കഴിഞ്ഞാൽ വളർച്ചക്ക് അതായത് നമ്മുടെ ഇടയില് ദുഷ്ടരും ശിഷ്ടരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ വളർച്ച ഇതിനെ ഞാൻ അതായത് ഞാൻ നല്ലൊരു വിശുദ്ധിയിൽ ജീവിക്കുന്ന ആഗ്രഹിക്കുകയാണ് ഇപ്പൊ കർത്താവ് എന്ത് ചെയ്യും അശുദ്ധരുടെ ഇടയിൽ കൊണ്ടു ഞാൻ ഇനി അങ്ങനെ ജീവിക്കണമെന്ന് എനിക്കൊന്ന് കാണിച്ചതാ എന്ന് പറഞ്ഞ ടൈം കാരണം എന്താ ഒരു പ്യൂരിഫിക്കേഷൻ ഇവിടെ വെച്ച് തന്നെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആശ്വാസം സ്വർഗത്തിൽ എത്തുന്നതിന് നമ്മളെ സഹായിക്കും അല്ലെ അല്ലെങ്കിൽ പിന്നെ മുഴുവൻ അവിടെ ചെന്ന് ചൊന്ന് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഒരു ദിവസം അവിടത്തെ ആയിരം ദിവസത്തിന് തുല്യമൊക്കെ ആണെന്നാണ് ഭജനം നമ്മളെ ഓർപ്പിക്കുന്നതെങ്കിൽ ഇവിടത്തെ ആണോ സഹനം നല്ലത് അവിടത്തെ ആണോ സഹനം നല്ലത് ആ ഇവിടത്തെ തന്നെ അപ്പൊ ദൈവം അങ്ങനെയുള്ള സ്ഥലത്തുകൊണ്ട് ഇടർന്നുകൊണ്ട് വല്ല കൊഴപ്പുണ്ടോ നമുക്ക് ഇല്ല അപ്പൊ അത് അത് അക്സെപ്റ്റ് ചെയ്യാനും അത് സ്വീകരിച്ചുകൊണ്ട് അത് അനുഭവിച്ച് ദൈവത്തെ ആശ്രയിക്കാനും വേണ്ടിയാണ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിച്ച് ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു സ്വർഗീയമായ ആനന്ദം നമ്മളില് നിലനിർത്തുവാൻ ദൈവം സഹായിക്കുന്നത് അപ്പോൾ അവൻ എന്നോട് സ്നേഹത്തില് എങ്ങനെ ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞ സ്നേഹത്തില് വെറുതെ ചേർന്ന് നിൽക്കുകയല്ലോ ഇപ്പൊ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ പറഞ്ഞില്ലാ ഭജനായിരുന്നു ഇന്നത്തെ ഗോസ്ബൽ ആ കർത്താവേ കർത്താവ് എന്ന് അല്ലെ കർത്താവേ കർത്താവേ എന്ന് എല്ലാവർക്കും പറയാം പക്ഷേ ആ കർത്താവ് എന്തിനെയാണ് ഫോക്കസ് ചെയ്തത് അതിനെ കുറിച്ച് ഞാനും ആ വഴിയെ കുറിച്ചും ഞാൻ അറിഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ഞാൻ വിളിക്കുന്ന വിളി അല്ലെ ഞാൻ ആരെയാ വിളിക്കണം എന്നുള്ള ബോധപൂർവമുള്ള ആ വിളിയുടെ പരിശുദ്ധി നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ എന്ന് ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെടുന്നത് ആരുടെ നാമമാണെന്നാ പറഞ്ഞത് നാമം അല്ലേ ആണോ ആ ണോണ്ടാണ് കർത്താവിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ലേ കർത്താവിന്റെ നാമത്തെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നത് അല്ലെ കർത്താവിനെ കുറിച്ച് നന്നായിട്ട് അത്യാവശ്യം ബോധമുള്ള ഒരു വ്യക്തി ഒരിക്കൽ പോലും കർത്താവിന്റെ നാമം മിസ് യൂസ് ചെയ്യില്ല ചെയ്യോ ചെയ്യില്ല അപ്പൊ എന്തിന്റെ അജ്ഞതയാണ് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ദൈവത്തോട് സ്നേഹത്തിലൊട്ട് നിൽക്കണ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ നമ്മുടെ കാര്യം നടക്കാനുള്ള സ്വാർത്ഥതയിൽ സ്നേഹം കാണിക്കുകയല്ല നമ്മുടെ ഹൃദയം നല്ല ക്ലാരിറ്റി ക്രിസ്റ്റൽ ക്ലിയർ പോലെയാണ് നമ്മുടെ ഹൃദയത്തെ ദൈവം കാണുന്നത് നമ്മളിപ്പോ ഇപ്പൊ എന്റെ ശബ്ദം മാത്രമേ നിങ്ങക്ക് കേൾക്കാൻ പറ്റുള്ളൂ പക്ഷെ എൻ്റെ ഹൃദയത്തെക്കുറിച്ചും എന്റെ ശബ്ദത്തെക്കുറിച്ചും ഞാനായിരിക്കുന്ന അവസ്ഥയെ കുറിച്ചും ഒക്കെ അറിയുന്നത് ഈ സ്പോട്ടിൽ അറിയുന്ന ആരാണ് ദൈവം മാത്രമാണല്ലേ അപ്പൊ ആരെയും കുറിച്ചും ദൈവത്തിന് പ്രത്യേകമായിട്ട് അറിവൊന്നും കൊടുക്കണ്ട ദൈവത്തിന് എല്ലാവരെയും നന്നായിട്ട് അറിയാം അതുകൊണ്ട് എങ്ങനെ ആയിരിക്കണം എന്നാണ് സ്നേഹത്തിൽ ഒട്ടിച്ചേർന്നിരിക്കണം അപ്പൊ ദൈവത്തിന് നമ്മളെ സഹായിക്കുന്നതിൽ ഭയങ്കരമായ ഒരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ വീർപ്പ് വീർപ്പുമുട്ടും പക്ഷെ നമ്മളെ നിക്കുന്ന ആയിരിക്കുന്ന അവസ്ഥയൊക്കെ വളരെ നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന വ്യക്തികളുടെ ഇടയിലായിരിക്കും അതാണ് ഒരു വ്യത്യാസം അതൊരു ദൈവീകമായ കാര്യമായിട്ട് നമ്മൾ കണ്ടെത്തുമ്പോ ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നു നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരാളെ കുറിച്ച് നമുക്കൊരു മെസ്സേജ് വരുമ്പോൾ നമ്മൾ ആദ്യം വിജയിക്കെന്തിനോട് ഇങ്ങനെ ഇപ്പൊ പറയുന്നത് ഞാൻ അയാളോട് ഒരു കാര്യത്തിന് കിട്ടുകയറാൻ ചെന്നില്ലല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്ന നമ്മൾ ആദ്യം ചിന്തിക്കും പക്ഷേ ദൈവം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഉടനെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ ഈ ഇപ്പൊ ഇങ്ങനെ തന്നെ ചൊറിയാമെന്ന ആള ആളെ കുറിച്ച് ദൈവത്തിന് ഇപ്പൊ എന്തോ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് വേണ്ടി സഹായിക്കാൻ ആരുമില്ല അപ്പൊ എന്ത് ചെയ്യണം ദൈവമേ ഈ വ്യക്തിയുടെ മേൽ എന്താണോ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നത് ആയിരിക്കണം എന്ന് വലിയ വല്യ പ്രാർത്ഥന ഒന്നും വേണ്ട ചെറിയ കുഞ്ഞു പ്രാർത്ഥന ആയാലും എന്റെ ചിന്ത എന്താണ് എന്നുള്ളത് മാത്രമേ ദൈവം നോക്കുകയുള്ളൂ നമ്മുടെ ഹൃദയത്തില് ആ വ്യക്തി നമുക്ക് തരുന്ന വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വാക്കുകളാണെങ്കിൽ അതിനെ എങ്ങനെ ആ ഹൃദയം അവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു വചനം അവരുടെ ശിലാഹൃദയം എടുത്ത് മാറ്റി അവർക്ക് മാംസല ഹൃദയം നൽകും എന്ന് പറയുന്നത് വചനമാണ് അല്ലേ അപ്പൊ അവരുടെ കഠിന ഹൃദയത്തെടുത്ത് മാറ്റണമെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം അല്ല ദൈവത്തിന് മനുഷ്യരുടെ സഹായം കൂടിയേ തീരൂ ഇതിന് നേരിട്ടെല്ലാം ചെയ്യാം പക്ഷെ ദൈവം മനുഷ്യരുടെ സഹകരണം ആവശ്യപ്പെടുന്നത് എന്താ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഏറ്റവും വലിയ പ്രിയപ്പെട്ട സൃഷ്ടികളാണ് മനുഷ്യൻ എന്ന് നമ്മൾ അറിയുന്നില്ല ഏറ്റവും പ്രിയപ്പെട്ട ലോകത്തിലെ സർവ്വ സൃഷ്ടിജാലങ്ങളെക്കാൾ അമൂല്യമാണ് ഒരു വ്യക്തി ഒരു വ്യക്തിത്വം അതുകൊണ്ടാണ് എല്ലാം നഷ്ട ലോകം മുഴുവനും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ലോകം മുഴുവനും കൊടുത്താലും കർത്താവിന് ഒരു വ്യക്തിയുടെ ആത്മാവിനെ കൊടുക്കുന്നതിന്ക്കാൾ വലിയതൊന്നുമില്ല അല്ലെ എത്ര സമ്പത്ത് കൊടുത്താലും കാരണം എന്താ സമ്പത്തിന്റെ മുഴുവൻ്റെയും അതിനാഥൻ ദൈവമാണ് അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ അധികാരത്തിന് കീഴില്ല പക്ഷെ ഒരു ആത്മാവിനെ വീണ്ടെടുക്കുക നന്മയിലേക്ക് കൊണ്ടുപോവുക അതൊക്കെ എന്താണ് അതൊരു വലിയൊരു പുണ്യമാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോ കിട്ടുന്ന അനുഗ്രഹങ്ങളും അവസരങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ നമുക്ക് ഒരു ദൈവിക നന്മയും നമ്മളിന്ന് പുറപ്പെടുവിക്കാൻ പറ്റില്ല പറ്റോ പറ്റില്ല അപ്പൊ ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ നന്മ വരൂ ഇല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റും നമ്മളിലും തിന്മ മാത്രമേ പാപം മാത്രമേ നമുക്കും കാണാൻ പറ്റൂ നമ്മൾ അതിനെ ഫോളോ ചെയ്യും ഏറ്റവും കൂടുതൽ കാണുന്നതിനോട് ഭർത്താവ് പറയുന്നില്ലേ ഭൂരിഭാഗം ചേർന്ന് പാപം ചെയ്യരുതെന്ന് നമ്മൾ പക്ഷെ ഇന്ന് കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ചേർന്ന് പാപം ചെയ്ത കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് സ സമൂഹവും സഭയും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ നമ്മൾ ആരും കുറ്റം പറയാനില്ല മാനുഷികമായ ബലഹീനത അതാണ് അതാണ് അവസ്ഥ ഭൂരിഭാഗം ചേർന്ന് പാപം ചെയ്യുമ്പോ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന എന്നുള്ള ഒരു ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു എന്താണ് ഒരു അഭിമാനിക്കാനുള്ള ഒരു അവസരമായി കരുതുന്നുണ്ട് പക്ഷെ ഏറ്റവും ഭീകരമായി ആ ഒരു അവസ്ഥയെ തരണം ചെയ്യുവാൻ ഒരു ആത്മാവിന് സ്വയം ശക്തിയില്ല എന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും ചിലപ്പോ ഇവിടുന്ന് കാറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട വിലയുണ്ടല്ലോ നമുക്കത് നമുക്ക് എടുക്കാൻ പറ്റൂല ദൈവത്തിന്റെ തിരുമുമ്പിൽ നമുക്ക് നിൽക്കുക ലോകത്തിന്റെ പ്രകാശത്തിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കുക നമുക്കറിയാം സാവൂളിനെ കുതിരയാണോ ഒന്തിയിട്ടത് ഒരു പ്രകാശം കണ്ണിലടിച്ചത് കൊണ്ടാണല്ലേ അപ്പ ആ മൂന്ന് ദിവസമാണ് അന്ധകാരാവസ്ഥയിലായത് പിന്നെ ആ വ്യക്തി പിന്നെ ഏർ ആരായി പൗലോസായി ശിഷ്യന്മാരില് ഏറ്റവും നല്ല എന്താണ് പ്രത്യേകതയുള്ള അതായത് വിജാതിയനെയും സ്വജാതിയനെയും വീണ്ടെടുക്കുവാൻ തക്ക വിധമുള്ള വചനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രബോധനങ്ങളിൽ കൂടി നമ്മളെ നയിച്ച ഒരു വിശുദ്ധനായി പോസ്റ്റലായി കർത്താവ് ദൈവത്തെ നിഷേധിച്ച് നടന്ന സാബോളിനെ കർത്താവ് പൗലോസ് മാറ്റി അല്ലെ അവിടെ എന്താ വന്നത് ശരിക്കും കർത്താവ് നേരിട്ടാണോ വന്നത് ഒരു പ്രകാശത്തയച്ചു അല്ലെ ഒരു അശരീരിം അയച്ചു അത്രേ ഉള്ളു അത്ര മതി അല്ലെ അതാണ് ദൈവത്തിനോട് ചേർന്ന് നിന്നപ്പോ കർത്താവ് ആ വ്യക്തി കൂടി നടത്തിയ അത്ഭുതങ്ങൾ കണക്കില്ലാത്ത ഒരു അത്ഭുതങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ കാണിച്ചു കൊടുത്തത് അപ്പൊ ആ ഒരു സാന്നിധ്യം ജീവിച്ചിരിക്കുമ്പോ നമുക്ക് ദൈവിക സാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അറിയത്തിന് സ്ത്രോത്ര ഗീതം വായിക്കും മണിയമ്മ വായിക്കും യുടെ സ്ത്രോത്ര ഗീതം ക്രിസ്തുക്കായുടെ സുവിശേഷം അധ്യായം ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി അഞ്ചു വരെയുള്ള വചനങ്ങൾ മലയും പറഞ്ഞു എൻറെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്രം എന്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തന്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ സ്തുതി നിന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു ഒരു വ്യക്തിയുടെ മുമ്പില് ദാസ്യവേല ചെയ്യണമെങ്കിൽ ഒരു യജമാനൻ ഉണ്ടായിരിക്കും ആ അപ്പോ ഇസ്രായേൽ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ദാസനെ പോലെ അല്ലെ ദാസിയെ പോലെ നിൽക്കണം എന്നുള്ളതാണ് അല്ലെ അവിടെ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു പക്ഷുദ്ധമ്മ പോലും സ്വന്തമായിട്ട് അതായത് മറ്റൊരാളല്ല മറിയത്തെ ദാസിയായി പറയുന്നത് അമ്മ തന്നെയാണ് മറിയം തന്നെയാണ് അല്ലെ ആ സ്വന്തമായ വാക്കുകളിൽ തന്നെയാണ് പറയുന്നത് അവിടെ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിക്കു എന്ന് പറയുന്നത് അപ്പൊ ദൈവത്തിന് സഹായിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ തീരുമാനങ്ങളൊന്നും വേണ്ട പക്ഷെ നമ്മുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് അത് ഭയങ്കര വലുതാണ് ഭയങ്കര അത് ദൈവം അതുപോലെ വില കൊടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടി വില കൊടുത്തു കഴിഞ്ഞതാണ് അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ആ സ്വന്തം ജീവൻ അത് എന്ത് ചെയ്യുന്നു പറഞ്ഞത് നശിപ്പിക്കുന്നാണോ നേടുന്നതാണോ പറയണത് നേടും അല്ലെ അത് അത് ദൈവത്തിന് മാത്രമേ നേടിത്തരാൻ പറ്റൂ അല്ലെ നമുക്ക് നമ്മൾ നഷ്ടപ്പെടുത്തി ഒരു വ്യക്തിയെ പ്രതി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പ്രതി നമ്മൾ അപമാനം സഹിച്ചു ഒരു വ്യക്തിയെ പ്രതി നമ്മള് നിന്ദനമേറ്റു ഒരു വ്യക്തിയെ പ്രതി നമ്മുടെ ജീവിതത്തില് എന്തെങ്കിലും സഹനങ്ങളോ പീടകളോ ഒക്കെ ഏറ്റെടുത്തു അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളൊക്കെ ഏഹ് കടന്നു പോകുന്ന വചനത്തിന്റെ ഫ്രൂട്ട് സ്വീ സ്വന്തമാക്കിക്കൊണ്ടാണ് അല്ലെ ഒരു വ്യക്തിയുടെ ആ ജീവനെ അത്ര അമൂല്യമായി കരുതികൊണ്ടാണ് നമ്മള് അതായത് എനിക്ക് എന്റെ ഒരു പ്രത്യാശ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്കൊക്കെ എന്തൊക്കെ വേണ്ടി നഷ്ടപ്പെടുത്തി അവരെല്ലാവരും ഇന്നും എന്നെ മാനസികമായി വിഷമിപ്പിക്കുന്നുണ്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ വചനത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രത്യാശ കർത്താവ് പറഞ്ഞു വെച്ചേക്കണ വാക്കുകളൊന്നും ഫലം തരാതെ തിരികെ പോയില്ല എന്നുള്ളത് അപ്പോ നമ്മൾക്ക് പ്രത്യാശ വചനത്തിലാണെങ്കിൽ എന്താണ് നഷ്ടപ്പെടുത്തുന്ന ഒരുവനും ശരിക്കും പറഞ്ഞ നഷ്ടമാണെന്ന് മനുഷ്യർക്ക് തോന്നിയാലും എന്താ പറയണത് ദൈവം പറയുന്നത് അവൻ നേടി എന്നാണ് അല്ലേ ഈ നേട്ടം മനുഷ്യരുടെ കണ്ണുകളിൽ കൂടി മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും ആ സമയം വരെ നമ്മള് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു സഹകരണമാണ് അദ്ദേഹത്തോടുള്ള ഒരു സഹകരണമാണ് അങ്ങനെയാണ് ഇസ്രായേൽ നമുക്ക് ഇന്നും ഇസ്രായേൽ എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര അഭിമാനമാണ് അല്ലെ അല്ലെ ഇസ്രായേൽ സൈന്യങ്ങളെ കുറിച്ച് നമുക്കിപ്പോഴും അഭിമാനം അല്ലെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന്മാര് ആ ഭയങ്കര ബുദ്ധിമാന്മാര് സൈനികര് എല്ലാ എല്ലാ രാജ്യങ്ങളും ഇസ്രയേല് ഇന്ത്യക്കാരോട് ഇത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ള ഇസ്രായേലിന് നല്ല കഴിവുണ്ട് അപ്പോ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർ കുറച്ച് സഹായം ഇസ്രയേലിനോ കൊടുക്കുമ്പോ ഇസ്രയേലില് അത്രമാത്രം ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ അതൊക്കെ ദൈവത്തിന്റെ ഒരു എന്താണ് സ്നേഹത്തിന്റെ ഒരു പരിപാലനയാണ് അപ്പൊ നമ്മള് നമ്മളുടെ രാജ്യം സേഫ് ആകണമെങ്കില് നമുക്കുള്ള ഒരു നമ്മള് സേവിക്കുന്ന അപ്പൊ നമുക്ക് ഒരു ദുർബലനെ നമ്മള് നമ്മൾ ചേർത്ത് നിർത്തോ നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ച് ഒരു ഒരു നട്ടലില്ലാത്ത ഒരു വ്യക്തിയോടെ ഒരു സംസാരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇപ്പൊ ചിലപ്പോ സാക്ഷി മൊഴിയൊക്കെ പറയുമ്പോ ചിലപ്പോ ആദ്യം സത്യം പറയും പിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ അവര് എന്താണ് മാറ്റി പറയും അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇല്ലേ വിശ്വസിക്കാൻ പറ്റോ ആ ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അപ്പൊ ദൈവത്തിന് നമ്മൾ അതായത് നമ്മളുടെ ജീവിതത്തില് ഏറ്റവും നമ്മുടെ ആത്മാവിനെ സഹായിക്കുവാൻ ജീവിതത്തെ സഹായിക്കുവാൻ നല്ല വ്യക്തിത്വങ്ങളെ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ആദ്യം കണ്ടെത്തണം പിന്നെന്താ നമ്മുടെ ഉള്ളിൽ നല്ല വ്യക്തിത്വം വരുമ്പോ എന്താ ഇന്നെല്ലാം എന്നോട് ഏഹ് എന്റെ ഒരു ഫ്രണ്ട് പറയാണ് ഇനി സോഫിനെ കാണുമ്പോ ഇനി ഈശോ മീശയൊക്കെ ശുദ്ധീകരിക്കട്ടെ എന്ന് പറയേണ്ടി വരുമല്ലോ കാരണം ഞാൻ പലപ്പോഴും ുമിലായിരിക്കും പുള്ളി വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അനന്ത അങ്ങനെ പറഞ്ഞു പക്ഷെ പറയുമ്പോ പറയുന്നത് അങ്ങനെ പറയുന്നത് ആ പലരും എന്നെ എന്നെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോ സ്തുതിയൊക്കെ തരും പക്ഷെ അവരെന്നെക്കാൾ ായം കൂടിയവരാണ് അപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഇവർ നിന്നൊക്കെ പ്രായമുള്ളവരാണ് എന്തിനാ അങ്ങനെ ചെയ്യണേന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട് അതുപോലെ എന്നെ അതുപോലെ റെസ്പെക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ കാരണം എന്താ ഏഹ് എനിക്ക് പലപ്പോഴും എന്തിനാ അങ്ങനെ അവരാണ് എന്നോട് ചെയ്യണേ ഇന്നലെ എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞാണ് ഞാൻ ഞാൻ ഇനി മുതൽ ഈശോമിശ് സോഫിനെ കാണുമ്പോൾ ഈശോമിശ് ശുദ്ധിയായിരിക്കട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ പറയുമ്പോ ഉള്ളതിനെ കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞെങ്കിൽ അതിന്റെ ഏ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ എനിക്ക് പറ്റൂല കേട്ടോ സത്യസന്ധമായി പറയണമെങ്കിൽ ആത്മാർത്ഥമായി പറയണെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ പറയരുത് കേട്ടാന്ന് പറഞ്ഞു അപ്പൊ കാരണം പുള്ളി പലപ്പോഴും വരുമ്പോ ഇങ്ങനെ പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണേയിരിക്കും അപ്പൊ വരുമ്പോ തന്നെ ഉച്ച ഉണ്ടാക്കിയിട്ടേ വരുവുള്ളൂ അപ്പൊ ഞാൻ പറയും മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ആ എന്താണ് അങ്ങനെ പറഞ്ഞ ഇങ്ങനെ പ്രയറും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കണോണ്ട് അങ്ങനെ പറഞ്ഞതാണ് അപ്പൊ അതാണ് ഈശോയുടെ കൂടെ ആയിരിക്കുന്നവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് ആരെയും പഠിപ്പിക്കണ്ട അല്ലെ ദൈവം തന്നെ അവരെ പഠിപ്പിക്കും ഇനിയിപ്പോ കളിയാക്കണെങ്കിൽ നമ്മള് ഒരു ദിവസം ഏഹ് എന്റെ കോറിലുള്ള ഒരാളിനെ പുള്ളി പോയി എന്നെ കഴുതേന്ന് വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ചോ കഴുതെന്ന് വിളിച്ചോ എനിക്ക് സന്തോഷം കാരണം കർത്താവ് കൂടുതൽ സമയം ഇരുന്നത് കഴുതപ്പുറത്താ അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളു എന്നെ കഴുതിന്ന് വിളിച്ചോ എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്ക് പിന്നെ വിളിക്കാൻ ഒരു മടിയായി അപ്പൊ നമ്മളത് ആ ഒരു കാരണം അവര് നിഷേധിച്ച് നമ്മളെ കളിയാക്കി സംസാരിക്കുന്നതാണ് പക്ഷെ നമ്മളത് വളരെ കൂളായിട്ട് ആ വിളിച്ചോ അങ്ങനെ അങ്ങനെ തന്നെ വിളിച്ചോ എന്ന് പറഞ്ഞ് നമ്മളത് സ്വീകരിച്ചുകൊണ്ട് സ്വീകരിക്കുമ്പോ അവരുടെ ആ കളിയാക്കല് അവർക്ക് തന്നെ തിരിച്ച് മാറും അല്ലെ അപ്പൊ ഇങ്ങനെ ഒരു ഉണ്ട് നാമം നിങ്ങൾ വഹിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഭയപ്പെടും ഭയപ്പെടും അതെ അതാണ് ഇസ്രയേൽ ജനം ഈജിപ്ത് ദേശത്ത് നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഇസ്രയേൽ ജനത്തിന്റെ കയ്യിൽ ഒരു ആയുധം പോലും ഇല്ല പക്ഷെ അടുത്തുള്ള രാജ്യങ്ങളും രാജാക്കന്മാർ കിടുകിട വിറച്ചു എന്ന പറയണ കാരണം എന്താ അവരെ നയിച്ചത് ആരാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവായിരുന്നു പക്ഷെ അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല നിരായുധരായിരുന്നു പക്ഷെ മുന്നേ പോയത് ദൈവത്തിന്റെ ശക്തി ആയതുകൊണ്ടാണ് അവർ കാണാത്ത വിസ്മയിക്കപ്പെടുന്ന ഒരു ശബ്ദം അവരുടെ മുമ്പില് കേൾക്കുന്ന അവസ്ഥയിലേക്ക് പോയത് അല്ലെ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ നമ്മളുടെ മുമ്പിൽ വലിയ അത്ഭുതമൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷെ നമ്മളെ കളിയാക്കുന്നവരും നമ്മളെ നിന്ദിക്കുന്നവരെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ആദ്യം അംഗീകരിക്കുക അപ്പൊ എന്താ പറ്റുന്നത് നമ്മള് ചെലപ്പോ നമ്മൾ ആ സ്പോട്ടിൽ ചിലപ്പോ നമ്മൾ പ്രതികരിച്ചേക്കാം അപ്പൊ മനുഷ്യനാണല്ലോ ആദ്യം പ്രതി നമ്മുടെ നമ്മുടെ മാനസികത ആദ്യം പ്രതികരിക്കും പിന്നെ ഒരു ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഒന്ന് ഒന്ന് ഒരു സെക്കൻഡ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാ അവരെന്നെ നിന്നിച്ചെങ്കിൽ കർത്താവേ അവര് എന്നിൽ കൂടി രക്ഷ കണ്ടെത്തണമെന്ന് ദൈവത്തിനൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ഈ സമയം അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു എങ്കിൽ ഉടനെ തന്നെ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടാന്നു ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട് നമ്മളിപ്പോ നമ്മൾ സ്വയം അങ്ങനെ നമ്മൾ ഞാൻ എപ്പോഴും വീട്ടിലും എന്റെ വീട്ടിൽ തന്നെ പറയും ഞാൻ പറയും നിങ്ങൾ എന്നോട് മല്ലടിക്കണത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കോട്ടെന്ന് പറയാറുണ്ട് പലപ്പോഴും അത് അതുപോലെ തന്നെ സംഭവിക്കാറുണ്ട് അപ്പൊ കാരണം നമ്മൾ ഒരു ഉറച്ച് നിലപാടിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോ നമുക്ക് എതിരെ നിൽക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവരിൽ കൂടി വിശ്വാസം കളിക്കും അപ്പോ നമ്മള് എന്ത് ചെയ്യണം നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാല് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പക്ഷം പോലുള്ള കാര്യമൊക്കെ ആണെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ അപ്പോ എന്താ ഇസ്രയേല് ദൈവത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് വെച്ചാല് പഴയ നിയമങ്ങളൊക്കെ എടുത്ത് നോക്കി നമുക്കറിയാം ഇസ്രേൽ ഒരു കഴിവുണ്ടായിരുന്നില്ല പക്ഷെ നയിച്ചത് ആരാണെന്ന് നോക്കിയാൽ മാത്രം മതി അപ്പോഴാണ് നമ്മൾ കുറച്ച് ഇറക്കേണ്ടി വന്നത് പേടിക്കേണ്ടി വന്നത് അല്ലെ സ്രേലിന് നയിച്ചത് സർവശക്തനായ ദൈവം തന്നെയാണ് ഇസ്രേലിനെ ഒരു രാജാവിനെ വേണോന്ന് പറഞ്ഞപ്പോ സമൂഹ പ്രവാചകൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു അപ്പോ ഇസ്രായേൽ ദൈവം പറയാണ് സമനീ എന്തിനെ വിഷമിക്കുന്നത് നീ ഒരു രാജാവിനെ കണ്ടെത്ത് എന്ന് കാരണം നിന്നോടല്ല അവര് ചോദിക്കുന്നത് അവരെനിക്കെതിരെയാണ് ശബ്ദമുയർത്തുക അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് രാജ്യത്തിലെ ജനങ്ങളെയാണ് ഇന്നും ദൈവം ഏറ്റവും ശക്തരായ ജനതയായിട്ട് നിലനിർത്തിയിരിക്കുന്നത് അല്ലെ അപ്പോ ദൈവത്തിന്റെ തീരുമാനവും ദൈവത്തിന്റെ ചിന്തകളിലും ഞാനും നിങ്ങളും ഒരു ഇസ്രയേലായിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമാണ് അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിനെ എങ്ങനെ സഹായിക്കും ദൈവം തന്റെ പ്രിയപ്പെട്ട പുത്രിയും പുത്രനുമായിട്ട് തന്നെയാണ് ദൈവം നമ്മളെ സഹായിക്കുക തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു ഭനം മുഴുവനും നമ്മളെ കാണിച്ചു തരുന്ന ഇസ്രയേലിന്റെ ആ എന്താണ് പാപത്തിന്റെ സാഹചര്യങ്ങളും മറുതെലിപ്പുവാണ് പക്ഷെ കർത്താവിന് ആ ഇസ്രയ്യനോട് കാണിച്ച ഒരു പ്രത്യേകമായ സ്നേഹം ഉണ്ടല്ലോ അവർക്കത് തിരിച്ചറിഞ്ഞതോടുകൂടെ കടന്നു വരുന്ന ഒരു ജീവിതം ദൈവം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇസ്രേ അതുപോലെ ഈശോ പ്രത്രോറിയത്തിൽ പില്ലാത്തോസിന്റെ പ്രത്രോറിയത്തിൽ വെച്ച് ചാട്ടവാര അടികൾ കേൾക്കുമ്പോഴേക്കും ഈശോ ഓരോ അടികളും ശരീരത്തിൽ ഒരു മനുഷ്യൻ സങ്കല്പിക്കാൻ പറ്റാത്ത വേദനകൾ കൂടി കടന്നു പോകുമ്പോഴും ഈശോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെയായിരുന്നു പാപത്തിന്റെ ഭീകരതയിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഒരു വലിയൊരു സമൂഹത്തെയാണ് ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോ ആ അടി കൊള്ളുമ്പോൾ ഈശോ ഭയങ്കര പ്രത്യാശയോടുകൂടെ വേദന ഒഴി സഹിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇന്ന് നമുക്കറിയാം ഏറ്റവും മോശമായ ജീവിതം നയിക്കുന്നവർ ഏറ്റവും നല്ല രീതിയിൽ ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് പ്രഘോഷിക്കുന്നവരുണ്ട് സുവിശേഷം പറയുന്നവരുണ്ട് സാവോളിനെ പൗലോസാക്കിയ പോലെ ഒരുപാട് ജീവിതങ്ങളുണ്ട് അപ്പൊ നമുക്ക് ആരെയും ഒന്നും അങ്ങനെ ഇതാക്കി പറയാൻ പറ്റില്ല പക്ഷേ ആ ഒരു ചൈതന്യത്തിലേക്ക് എത്തുവാൻ ദൈവം വെച്ച് നീട്ടുന്ന ചിലപ്പോ ചില രോഗങ്ങളാവാം സങ്കടങ്ങളാവാം നീന്തനങ്ങളാവാം അപമാനങ്ങളാവാം സ്നേഹരഹിത്യമാകാം അവഗണനയാകാം എല്ലാം അതിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ഒരു ഇസ്രയേൽ ജനതയിലേക്ക് ദൈവം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ് ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുകയാണ് ആ ഒരു കൃപ എല്ലാ മനുഷ്യരിലേക്കും എന്നും നിലനിൽക്കട്ടെ കാരണം ഒരു ദിവസം കൊണ്ട് തീർന്നു പോകാനുള്ളതല്ല അവസാനം വരെ പിടിച്ചു നീക്കാനുള്ളതാണ് ഈ നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഭയങ്കരമായ പെയിൻഫുള്ളാണ് നമുക്കൊരു കൃപ ഒരു ദിവസം നമുക്ക് കർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ എളുപ്പമാണ് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് ഇന്ന് നമ്മൾ അത് കൃപ സ്വീകരിച്ചു പക്ഷെ നാളെ മുതൽ നമുക്ക് ലോകത്തോട് മല്ലടിക്കേണ്ടി വരും അപ്പൊ നമ്മൾ ചിലപ്പോ പരാജയപ്പെടാം ചിലപ്പോ നിലനിൽക്കാം ചിലപ്പോ ഫ്രീസ് ആയി പോകാം എന്ത് സംഭവിക്കും അത് നമ്മുടെ അധ്വാനം പോലെ നമ്മുടെ ചിന്തയും നമ്മുടെ സ്വാതന്ത്ര്യം പോലെ ഇരിക്കും അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യണം കണ്ടിന്യൂറ്റി ഇല്ലാതെ ആകുന്നത് കൊണ്ടാണ് ഇന്ന് ദൈവത്തെ ഭയക്കുന്ന ഒരു ജനതയെ നമുക്ക് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ജനതയെ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോണത് ഒരു കൃപ സ്വീകരിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ ദൈവത്തെ അറിയുവാനും അതനുസരിച്ച് ആ കൃപ നിലനിർത്തുവാനും ഉള്ള ഒരു പ്രചോദനം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതങ്ങളിലും ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ ഉം നമുക്ക് വേണമെങ്കിൽ പ്രയർ ഇല്ലാതാക്കാം അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനൊക്കെ ഓരോന്നു ചെയ്യാം പക്ഷെ ഈ രണ്ടു മണിയും പതിനൊന്ന് മണിന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളില് ഇപ്പൊ സൺഡേ ഇപ്പോ ഇല്ല പക്ഷെ എങ്കിലും ആ പതിനൊന്ന് മണിന്നൊരു സമയം നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രയർ ടൈം ആണല്ലോ എന്നുള്ള ഒരു ചിന്ത ആദ്യം വരും ആ പതിനൊന്ന് മണിന്ന് കാണുമ്പോ അതുപോലെ തന്നെ രണ്ടു മണി അപ്പോ ശരിക്കും നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് കർത്താവ് ആ സമയത്തെ ഇങ്ങനെ ആരായം കൊണ്ടെന്ന പോലെ കുത്തി വരച്ച് വെച്ചേക്കുക അതൊരിക്കലും വായിക്കാൻ പറ്റാതെ വരണം വരെ ഇങ്ങനെ പോട്ടെ എന്ന് ആള് കുറവാണെങ്കിലും കൂടിയാണെങ്കിലും ഒന്നും അത് ദൈവത്തിന് പ്രശ്നവും പിന്നെ നമ്മൾ എന്തിനും പ്രശ്നപ്പെടുന്നത് അല്ലെ അപ്പോ നമ്മുടെ ഈശോ പറഞ്ഞ രണ്ടോ മൂന്നോ പേർ എന്ത് ചെയ്യണം ഒരുമിച്ച് കൂടുക അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുക എന്ന് പറയുന്ന പോലെ ഒരു കൂടെ ഒരു കൂടെ നമ്മൾ ഈ സമയമായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസത്തിൽ അനേകം മക്കളെ സഹായിക്കുവാൻ ഈ സമയം പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടി ഏഹ് ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകാൻ അമ്മയോട് ചേർന്ന് നമുക്ക് കുറച്ച് ചൂട്ടി നിൽക്കുന്ന അമ്മയുടെ വ്യാകുലഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ ഈശോടെ ഹൃദയത്തെ